ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമുച്ചീസ്. ഇന്നത്തെ റെസിപ്പി ഒരു രസമാണ്. നമ്മൾ സാധാരണയായിട്ട് രസമൊക്കെ തയ്യാറാക്കുന്നത് തക്കാളിയും പരിപ്പും ഒക്കെ വെച്ചിട്ടല്ലേ. എന്നാൽ ഞാനിന്ന് ഇവിടെ തയ്യാറാക്കുന്നത് പച്ചമാങ്ങ വെച്ചിട്ടുള്ള രസമാണ്. പച്ചമാങ്ങ രസം തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ നന്നായിട്ട് വിളഞ്ഞ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. അത് ഇതേ രീതിയിൽ കട്ട് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതേപോലെ ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം, അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതേപോലെ ഒരു കപ്പിന് 3 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ചേർക്കുന്നത്. 3 കപ്പ് വെള്ളവും ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. നമുക്കിനി ഇതെല്ലാം നന്നായിട്ട് വേവിച്ചെടുക്കാം. നന്നായിട്ട് വേവിച്ചെടുത്തതിന് ശേഷം എങ്ങനെയാണ് പച്ചമാങ്ങ രസം തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കട്ടെ. മാങ്ങയും തക്കാളിയും ഇതേപോലെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് അരിച്ചെടുക്കുകയോ മിക്സിയിൽ അടിച്ചെടുക്കുകയോ ചെയ്യാം. ഞാനിവിടെ അരിച്ചെടുക്കുകട്ടാ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇതുപോലെ ഒരു പാത്രം എടുത്ത് വയ്ക്കാം. അതിലേക്ക് അരിപ്പ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് തക്കാളിയും മാങ്ങയും വേവിച്ചതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അരിച്ചെടുത്തിട്ട് അതിൻ്റെ ചാറ് മാത്രം എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് അരിച്ചെടുക്കട്ടെ. ഇത് ഞാൻ ഇതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. നോക്കിനി രസം തയ്യാറാക്കിയെടുക്കാം. രസം തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാൻ ഒരു ഫ്രൈ പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്കൊരു 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ ഉലുവ, ഇതേപോലെ 1 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കുക. തീ നന്നായിട്ട് കുറച്ച് വയ്ക്കണം കേട്ടോ, അല്ലെങ്കിൽ ഈ ജീരകമൊക്കെ കരിഞ്ഞു പോകും. ഇതിലേക്ക് 2-3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. അടുത്തായിട്ട് ഇതിനകത്തേക്ക് ചേർക്കുന്നത് 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്. ഇതിൻ്റെ പച്ച ചുവന്ന് മാറുന്നതുപോലെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് ഒരു 4-5 ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റി ഇതിൻ്റെ എല്ലാം പച്ച ചുവ നന്നായിട്ട് മാറുന്നതുവരെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരട്ടെ. ഇതിവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അടുത്തായിട്ട് ഇതിനകത്തേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. തീ നന്നായിട്ട് കുറച്ച് വയ്ക്കണം. മസാലപ്പൊടികൾ കരിഞ്ഞു പോകരുത്. ഇതിൻ്റെ പച്ച ചുവ മാറുന്നതുവരെ ഇതൊന്ന് മൂപ്പിച്ചു കൊടുക്കുക. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളിവിടെ വേവിച്ച് അരിച്ചു വച്ചിരിക്കുന്ന മാങ്ങാ നീര് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ സമയം നമുക്കിതിൻ്റെ ഉപ്പും പുളിയും എരിവും എല്ലാം കറക്റ്റായിട്ടുണ്ടോ എന്ന് നോക്കണം. പോരാതെ വരുവാണെങ്കിൽ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുക. കായത്തിൻ്റെ ടേസ്റ്റ് കുറവായതുകൊണ്ട് അല്പം കൂടെ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. നന്നായിട്ട് വിളഞ്ഞ മാങ്ങയാണെങ്കിലും അത് നല്ല പുളിയാണ്. അപ്പോൾ ആ പുളി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ അല്പം പഞ്ചസാര ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. പഞ്ചസാരക്ക് പകരം ശർക്കര വേണേലും ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടെ ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് വെള്ളം കൂടെ ചേർക്കാം കേട്ടോ. അതായത് നോക്കൂ, ഇതിന് എക്സ്ട്രാ പുളി ഒന്നും ചേർക്കണ്ട. മാങ്ങയ്ക്ക് നല്ല പുളിയായിരുന്നു. പച്ചമുളക് എടുത്ത് ഇടാൻ മറന്നുപോയി കേട്ടോ. ഈ സമയത്ത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുവാണ്. 3 പച്ചമുളക് എടുത്ത് വെച്ചിരുന്നതാണ്, മറന്നുപോയി. പച്ചമാങ്ങ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് അല്പം മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേന് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. ഇത് നല്ല ചൂട് ചോറിനൊപ്പം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. തക്കാളിയും പരിപ്പും ഒന്നും ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട. അപ്പോൾ പച്ചമാങ്ങ വെച്ച് നമുക്ക് ഇതേപോലെ രസം തയ്യാറാക്കിയെടുക്കാം. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഉറപ്പായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.